അതുകൊണ്ട് മോനെ, ആധുനിക ലോകത്ത് ജീവിക്കുന്ന പുതിയ മനുഷ്യ, നീ ബുദ്ധിമാനാകണം. ഈ ലോകത്ത് കാണുന്ന എല്ലാ ആർഭാടങ്ങളുടെയും ആസ്വാദനങ്ങളുടെയും രസങ്ങളുടെയും ഹാപ്പി ലാൻഡിന്റെയും വീഗാലാൻഡിന്റെയും കോവളത്തിന്റെയും മറീന ബീച്ചിന്റെയും ആധുനിക സംവിധാനങ്ങളെ ലോകത്ത് പ്രളയ ഭ്രാന്തിൽ കിടക്കുന്ന പുതിയ യൗവനമേ, നീ നശിച്ചു പോകുന്ന സ്വർഗത്തിന്റെ പ്രണയാണ്. നമുക്കതിലേക്ക് പോകാൻ പറ്റില്ല, നമുക്കതിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടെയുള്ള മുഴുവൻ ആസ്വാദനങ്ങളും താൽക്കാലികമായ സ്വർഗം തരുന്നു. അനന്തമായ ഒരു സ്വർഗം അവിടെ കാത്തുകിടക്കുന്നു. ഏതുവഴി പോകണമെന്ന് ഇന്നും നാളെയുമായി നമ്മൾ പറയും. അപ്പോൾ ദിഷണയുള്ള ആളുകൾ, വിചാരമുള്ള ആളുകൾ അവരെ വിളിക്കുന്നു. നിങ്ങൾക്ക് അല്ലാഹു തആല ബുദ്ധി നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാതിൽ ലിഉലിൽ അൽബാബ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ, രാപ്പകലുകളുടെ വ്യതിയാനത്തിലും ചിന്തിക്കുകയും ആലോചിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. ബുദ്ധിയുള്ളവരെ നിങ്ങൾ ഈ വഴിക്ക് വരണം, ആലോചനയുള്ളവരെ നിങ്ങൾ ഈ വഴിക്ക് സഞ്ചരിക്കണം. കാരണം ബുദ്ധിയും വിവേകവും ഉള്ള ആളുകൾക്ക് ദൃഷ്ടാന്തപൂർണമായിട്ടാണ് അല്ലാഹു തആല ലോകത്തെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അല്ല ഈ ലോകം മുഴുവനും ഒരു ദിശയിലേക്ക് സഞ്ചരിക്കുമ്പോ അതിൽ നിന്ന് തിരിച്ചു പിടിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത്? ലോകം മുഴുവനും പോണു ആസ്വാദനങ്ങളുടെ, രസങ്ങളുടെ, മയങ്ങളുടെ, ലയങ്ങളുടെ ലോകത്താണ്. അപ്പോൾ നിങ്ങൾ ഇവരെ തിരിച്ചു പിടിക്കാനാണോ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇതിന് മറുപടി പറയാണ്. ലോകത്തോട് പറഞ്ഞു കൊടുക്കണം, വൃത്തികേടും വൃത്തിയും സമമാകില്ല, മോശവും നല്ലതും ഒന്നാകില്ല, ഹീനവും മനോഹരവും ഒന്നാകില്ല. വൃത്തികേടുകളും അരുതായ്മകളും അനാശാസ്യതകളും അനിഷ്ടങ്ങളും ആഭാസങ്ങളും അധികരിച്ചു എന്ന് വന്നാൽ തന്നെയും, ലോകം മുഴുവനും നോക്കിയാൽ വിശ്വാസികളല്ലോ കൂടുതൽ, എറണാകുളത്തേക്ക് ഇറങ്ങിയാൽ സൽക്കർമ്മികളല്ലോ കൂടുതൽ, കൊച്ചിയിലേക്ക് പോയാൽ നെറിയിൽ ജീവിക്കുന്നവരല്ലോ കൂടുതൽ, സ്ത്രീജനങ്ങളിലേക്ക് നോക്കിയാൽ പർദ്ധധാരണികളല്ലോ കൂടുതൽ. അങ്ങനെ ലോകത്തിന്റെ മുഴുവൻ ഗതികളെയും വിലയിരുത്തിയാൽ നന്മയിലും നെറിയിലും നീതിയിലും ജീവിക്കുന്ന ആളുകൾ കുറവാണല്ലോ. അപ്പോൾ ജനാധിപത്യപരമായി വിലയിരുത്താൻ നിങ്ങൾ നോക്കിയാൽ അതിനുള്ള മറുപടിയാണ് ദുഷിച്ചതും നല്ലതും തമാമ സമമല്ല. വൃത്തികേടുകളുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും, ഇവിടെ വൃത്തികേടുകളാണ് കൂടുതൽ, അനിഷ്ടങ്ങളാണ് കൂടുതൽ, ജനങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ ആസ്വാദനങ്ങളുടെ ലോകത്താണ്, എന്നാലും വൃത്തികേടുകളുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും പരിശുദ്ധമായ ഖുർആൻ പറയാണ് ബുദ്ധിയുള്ള ജനങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വിജയികളായി മാറുന്നതിന് അള്ളാഹുവിന്റെ നിയമങ്ങളെ പാലിക്കുക, അവന്റെ കൽപ്പനകളെ സ്വീകരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ആവർത്തിച്ച് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പോൾ വിവേകപൂർണമായി വിഷയങ്ങളെ വിലയിരുത്തുകയും വസ്തുതാപരമായി സമീപിക്കുകയും ചെയ്താൽ അവനാണ് യഥാർത്ഥത്തിലുള്ള സ്വർഗത്തിലേക്ക് സഞ്ചരിക്കാൻ അർഹതയുള്ളവൻ. യാഥാർത്ഥ്യമുള്ള സ്വർഗത്തിലേക്ക്, ഇന്നത്തെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കൂടാരങ്ങളല്ല, ശരിയായ സ്വർഗത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവൻ ഈ ലോകത്തിന്റെ നിലനിൽപ്പിനെയും അതിന്റെ വസ്തുതയും മനസ്സിലാക്കണം. ഇതെത്രമാത്രം ഉണ്ടാകുമെന്നറിയണം. അങ്ങനെയുള്ള വിവേകശാലികൾക്ക് മാത്രമേ നേർമാർഗികളായി ജീവിക്കാൻ കഴിയൂ. വരൂ, ഒരു ചരിത്രത്തിലേക്ക് നമുക്ക് പോകാം. മഹാനായ സ്വഹാബി മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു, മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാം. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽപ്പെട്ട മഹാൻ മർസദ് ബിൻ അബി മർസദ് റളിയല്ലാഹു അൻഹു
അദ്ദേഹം മക്കയിൽ നിന്ന് വ്യത്യസ്ത പ്രവിശ്യകളിലേക്ക് ബന്ദികളായ ജനങ്ങളെ എത്തിച്ചു കൊടുക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം മഹാനവറുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഒരു ബന്ദിയായ മനുഷ്യനെയും കൊണ്ട് പോവുകയാണ്, ഒരു അടിമയെയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ മദീനയിൽ മക്കയിൽ അനാഖ എന്ന പേരുള്ള ഒരു പെണ്ണുണ്ട്. അനാഖ എന്ന പേരുള്ള പെണ്ണ് മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു രാത്രിയിൽ യാത്ര ചെയ്യുകയാണ്. മഹാനവറുകൾ പറയുന്നു, ഫജിറത്തു ഹത്തൻ തഹൈതു ഇലാ ളില്ലി ഹൈതു മിൻ ഹവായിതു മക്ക ഫീ ലൈലത്തിൻ മുഖമിറ, ചന്ദ്രൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന രാത്രിയിൽ ഞാനൊരു നാലുകെട്ടിലേക്കെത്തി, മക്കയിലെ ഒരു നാലുകെട്ടിലേക്കെത്തി. ഞാനങ്ങനെ നാലുകെട്ടിൽ വിശ്രമിക്കുകയാണ്. ഫജാഅത അനാഖ്, അനാഖ് അപ്പൊ രാത്രി സമയമായപ്പോൾ എന്റെ അടുക്കിലേക്ക് വരികയാണ്. എന്നിട്ടോ ആ നിഴൽ പറ്റിയിട്ട് എന്റെ അടുക്കിലേക്ക് വന്നപ്പോൾ അറഫത്തിനീ, അവൾക്കെന്നെ മനസ്സിലായി. എന്നിട്ട് വിളിച്ചു, മർസദല്ലേ? ഫഖുൽതു, ഞാൻ പറഞ്ഞു, ഞാൻ മർസദ് തന്നെ. ഫഖാലത്ത് മർഹബൻ വഅഹ്ലാ, സ്വാഗതം മംഗളം. ഉറങ്ങുകയാണ്. ആ ഉറങ്ങുന്ന നേരത്താണ് സുന്ദരിയായ മക്കയിലെ ഒരു പെണ്ണ് വന്നിട്ട് മർസദിനെ വിളിക്കുന്നു. മർസദ് ദുനിയാവിലെ സ്വർഗം വിചാരിക്കുന്ന ആളാണെങ്കിൽ നല്ല ചാൻസ് ആയി, വേറെ ആരും അറിയാനില്ല, അനാക്കേ വരൂ, നമുക്ക് ആസ്വദിക്കാം എന്ന് പറയാം. അങ്ങനെയാണല്ലോ സാധാരണ തെറ്റിലേക്ക് പോകാൻ പ്രകൃതിയുള്ള മനുഷ്യൻ ചെയ്യുക. സാധാരണ തെറ്റിലേക്ക് പോകാനുള്ള നേച്ചറുള്ള മനുഷ്യൻ എങ്ങനെയാണ്? അമ്മാറത്തും ബിസൂ, മോശത്തിലേക്ക് കൽപ്പിക്കുന്ന മനസ്സുള്ളവൻ, അവിടുന്ന് ശരീരമുള്ളവൻ അങ്ങനെയാണ് ചെയ്യുക. ആത്മാവിന്റെ ഉടമ അങ്ങനെയാണ്. അപ്പോൾ അനാക്ക് വന്ന് വിളിച്ചപ്പോൾ രാത്രിയുടെ പഴുതിലാണ്, ആരും കാണാനില്ല, ചൂട് പറ്റാൻ ഒരു പെണ്ണ് വന്ന് വിളിക്കുകയാണ്. അപ്പോഴാണ് മഹാനായ മർസദ് റളിയല്ലാഹു എന്ന് പറയുന്നു, യാ അനാക്ക്, ഹറമല്ലാഹു സിനാ, അല്ലാഹ് വ്യഭിചാരം ഹറാമാക്കിയിട്ടുണ്ട് മോളെ, അല്ല വ്യഭിചാരം ഹറാമാക്കിയിരിക്കെ പിന്നെങ്ങനെയാണ് നിന്നോട് ഞാൻ സഹശയനം നടത്തുക, പിന്നെങ്ങനെയാണ് നിന്നോടൊപ്പം ഞാൻ വരിക? ഫഖാലത്ത്, അപ്പാ പെണ്ണെന്ത് ചെയ്തു, ഇയാളെ പരിധിക്ക് കിട്ടില്ല, വരിധിക്ക് വരില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ പെണ്ണിന്റെ വിളിയാണ്, ലാ യാ അഹ്ലൽ ഖിയാം, ഹാദർ റജുലു യഹ്മിലു സറാകും, അല്ലയോ പ്രിയപ്പെട്ട ഖൈമയിൽ കിടന്നുറങ്ങുന്ന ജനങ്ങളെ, എഴുന്നേൽക്കൂ, ഒരു കള്ളൻ വന്നിരിക്കുന്നു നിങ്ങളുടെ അടിമകളെ കട്ടുകൊണ്ടുപോകാൻ. അങ്ങനെയാണല്ലോ പെണ്ണിന്റെ ചതിയുടെയും വഞ്ചനയുടെയും രീതി. ആണിനും അങ്ങനെയുള്ള രീതികൾ ഉണ്ടാകാം. ഞാൻ ഒരു പക്ഷത്തെ മാത്രം കുറ്റം പറയുന്നില്ല. അപ്പോൾ പാതിരാത്രിയുടെ പഴുതിൽ ചൂടുപറ്റാൻ വന്ന പെണ്ണിന് ഇഷ്ടം നടക്കാതെ വന്നപ്പോൾ വിളിച്ചലറുകയാണ്, ഇയാള് മോഷ്ടാവാണെന്ന്. മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു അവിടുന്ന് മെല്ലെ അനങ്ങി. മഹാനവറുകൾ പറയാണ്, ഫത്തബിഅനീ സമാനിയത്തുൻ, എന്റെ പിന്നിൽ എട്ടാളുകൾ എന്റെ പിന്നാലെ കൂടി. വദഖൽതുൽ ഹദീഖ, ഞാനൊരു തോട്ടത്തിലേക്ക് കടന്നു. ഫന്തഹൈതു ഇലാ ഗാരിൻ ഔ കഹ്ഫിൻ, ഒരു ഗുഹയിലേക്ക് ഒരു പൊത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. ഞാനങ്ങനെ ഓടി ഇവരുടെ കയ്യിൽ നിന്ന് ആത്മരക്ഷാർത്ഥം ഓടുകയാണ്. ഒരു പെണ്ണു പറ്റിച്ച പണിയാണ്, അവളെ അനുസരിക്കാത്തത് കൊണ്ട് കിട്ടിയ ശിക്ഷയാണ്. ഏതായാലും മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു ഓടുകയാണ്. ഞാനങ്ങനെ കണ്ട ഗുഹയിലേക്ക് അങ്ങ് കയറി. ഫജാഉ ഹത്താ ഖാമൂ അലാ റസീ, അവരെന്റെ പിന്നാലെ വന്നിട്ട് ഞാൻ ഗുഹയിലേക്ക് കയറിയപ്പോ എന്റെ മേലേക്ക് അവര് കയറി. അവരീ ഗുഹയുടെ മേൽഭാഗത്തേക്ക് കയറി, അവരെന്റെ തലയുടെ മേലെയാണ്. ഫബാലൂ ഫലല്ല ബൗലുഹും അലാ റസീ, ആ ഗുഹാമുഖത്ത് വെച്ചവര് മൂത്രമൊഴിച്ചപ്പോൾ ആ മൂത്രം എന്റെ തലയിലൂടെ ഇട്ട് വീഴുകയാണ്, ഒലിച്ചു വീഴുകയാണ്. മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഅമാഹുമുല്ലാഹു അന്നി, അല്ലാഹു തആല അവരുടെ കണ്ണിനെ തൊട്ടെന്നെ മറച്ചു കളഞ്ഞു, അവരെ എന്നെ തൊട്ട് അന്ധരാക്കി കളഞ്ഞു, അവരെന്നെ കാണുന്നില്ല. അപ്പോൾ പാതിരാത്രിയുടെ പഴുതിൽ ഇഷ്ടസാധ്യത്തിന് വേണ്ടി വന്ന പെണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഓടിയ മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു
മനുഷ്യ ആധുനിക യുവതയുടെ വിചാരം എവിടെയാണ്? കിട്ടുന്ന അവസരങ്ങളെ ചൂഷണം ചെയ്യുന്ന ബോധമാണ്. കാരണം ഇത് തന്നെയാണ് അനുഭവിക്കാനുള്ള ലോകമെന്ന് വിചാരിച്ചു പോയി. മോഹങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം എന്ന വിചാരത്തിൽ നിന്ന് മാറിപ്പോയി. കിട്ടിയ പെണ്ണിനോട് കമന്റ് അടിക്കാൻ, കിട്ടിയവനോട് ലൈൻ അടിക്കാൻ, ഇഷ്ടമുള്ളിടത്ത് കറങ്ങി നടക്കാൻ, ഇഷ്ടമുള്ള സിനിമ കാണാൻ, ഇതെല്ലാം ആസ്വാദനത്തിനുഭവിക്കുന്ന ജനതയുടെ മുമ്പിൽ ചരിത്രത്തിലെ ഇന്നലകളിൽ നിന്നുള്ള ശോഭന ചിത്രങ്ങളാണ് വരുന്നത്. മഹാനായ മർഫദ് റളിയല്ലാഹു അൻഹു പറയാണ്, അവരെന്നെ കാണാതെ വന്നപ്പോൾ അവർ മടങ്ങി. ഫറജഅതു ഇലാ സാഹിബി, ഞാൻ എന്റെ കൂട്ടുകാരനിലേക്ക് മടങ്ങി. അയാളെയും എടുത്തുകൊണ്ട് ഞാൻ കൊണ്ടുപോകാനുള്ള ആളെയും വഹിച്ചുകൊണ്ട് ഫാതൈതു റസൂലല്ലാഹ്, മദീനയിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഞാൻ ചെന്നു. കിസ്ബാത് കീ കമീ ഹേ ആഖാ തരി ഗലീ മേ, ദുനിയാ തരി ഗലീ മേ, ഉഖബാ തരി ഗലീ മേ. എന്തിന്റെ കുറവാണ് മദീനയിൽ? മദീനയുടെ നായകന്റെ ഗല്ലിയിൽ ഭൗതികത്തിന്റെ സന്തോഷമുണ്ട്, മദീനയുടെ നായകന്റെ ഇടവഴിയിൽ പാരത്രിക മോക്ഷമുണ്ട്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടുമുറ്റത്ത് നാളത്തെ സ്വർഗമുണ്ട്, ഇന്നത്തെ ക്ഷേമമുണ്ട്. പിന്നെന്തിന്റെ കുറവാണ് മോനെ അവിടേക്കു ചെല്ലാൻ? മഹാനായ മർസദ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ തിരുസവിധത്തിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് വിളിക്കുന്നു, അല്ലയോ ഹബീബേ, അനാഖനെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? പാതിരാത്രിയുടെ പഴുതിൽ ഇഷ്ടം പറഞ്ഞു വന്ന പെണ്ണിനെ കെട്ടിച്ചു തരുമോ നബിയേ? കാരണം അവൾ അബദ്ധസഞ്ചാരിയായി പോകാതിരിക്കാനുള്ള ഒരു സുമനസ്സിന്റെ അപേക്ഷയാണ് മർസദിൽ നിന്ന് വരുന്നത്. ഒരു നല്ല മനസ്സ് ചിന്തിക്കുകയാണ്, അവൾ ഹറാമു ചെയ്യാനല്ലേ വന്നത്, ഞാൻ വിവാഹം കഴിച്ചാൽ അവൾ നേരെ ജീവിച്ചുകൊള്ളുമല്ലോ, ഏതായാലും അവൾ രക്ഷപ്പെടട്ടെ എന്ന ചിന്ത. അവളോടുള്ള പ്രണയമല്ല, താല്പര്യമല്ല, അവൾ രക്ഷപ്പെടട്ടെ എന്ന ധർമ്മബോധമാണ് മഹാനായ മർസദ് റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ ഉയരുന്നത്. അതുകൊണ്ട് ലോകത്തെ ഏറ്റവും വലിയ നീതിപീഠത്തിന്റെ മുമ്പിലാണ് വിഷയം അവതരിപ്പിക്കുന്നത്. വിവാഹം ചെയ്തു തരുമോ നബിയേ? രണ്ടു പ്രാവശ്യം ആവർത്തിച്ചു. അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു, ഫംസക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗനം ദീക്ഷിക്കുകയാണ്. എനിക്ക് മറുപടി പറഞ്ഞു തരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ആയത്ത് അവതരിക്കുന്നു, അസാനീ ലാ യൻകിഹു ഇല്ലാ സാനിയ. അല്ലയോ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മർസദേ, വ്യഭിചാരിണിയായ പെണ്ണിനെ വിവാഹം ചെയ്യാൻ വ്യഭിചാരിക്കേ യോജിക്കുകയുള്ളൂ, കുഫുവെക്കുകയുള്ളൂ. അതുകൊണ്ട് നല്ല മനുഷ്യനായ മർസദേ, വ്യഭിചാരിണിയായ പെണ്ണിനെ വിവാഹം കഴിക്കൽ നിനക്ക് യോഗ്യമല്ല എന്ന് ധ്വനിക്കുന്ന ആയത്ത് ലോകത്തിന് മുഴുവനുള്ള തത്വമായി മദീനയുടെ നായകൻ, ലോകത്തിന്റെ നേതാവ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വാലിഹി വസല്ലം തങ്ങൾ പറയുകയാണ്,